പ്രിയ സജ്ജനങ്ങളെ, ഇന്ന് പാരായണം ചെയ്യുന്നത് സീതാ സ്വയംവരമാണ്. അർണവം തന്നില്ലല്ലോ നിന്നക ചേർന്നു ന്യായം, അന്യഥാ വരുത്തുവാൻ കുന്നു മുതിർന്നിടുമോ എന്ന് പറയും പോലെ എല്ലാം നിയോഗങ്ങളാണ്. പ്രത്യേകിച്ച് വിവാഹമെന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കൂടിയാണ്. നാം ആഗ്രഹിക്കുന്ന പോലുള്ള വിവാഹം തന്നെ വരനായി വധുവായും ഒക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതെല്ലാം ചില നിമിത്തങ്ങളായി നിയോഗങ്ങളായി വന്നു ചേരുന്നതാണ്. വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ശ്രീരാമ ലക്ഷ്മണന്മാർ വനത്തിലെത്തി ആ യാഗമൊക്കെ നിർവഹിച്ച ശേഷം അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തു. അതിനു ശേഷമാണ് മിഥിലാപുരിയിലെ ജനക മഹാരാജാവിൻ്റെ പ്രിയപ്പെട്ട മകൾ ജാനകിയുടെ, അതെ, സീതാദേവിയുടെ സ്വയംവരം അറിയുന്നു. വിശ്വാമിത്രൻ ഈ കുട്ടികളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ ത്രയംബകമെന്ന് പറയുന്ന വില്ല് കുലയ്ക്കണം, ഇതാണ് ഓരോ മത്സരങ്ങളുണ്ടായിരുന്നല്ലോ അക്കാലത്ത് സ്വയംവരത്തിനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. അവളെ സമർത്ഥമായി തന്നെ ത്രയംബകം എടുത്തപ്പോൾ തന്നെ അതെല്ലാം പൂർത്തിയായി എന്നുള്ളതാണ് സത്യം. ഏതായാലും അങ്ങനെ സീതാദേവിയെ സിതമുഴുതു കിട്ടിയ പെൺകുട്ടി എന്നാണ് പറയുക. സിതമെന്ന് പറയുക ഉഴവുചാലാണ്. ആ ഉഴവുചാലിൽ നിന്ന് യാഗശേഷം നടന്ന് ഉഴുന്ന സമയത്താണ് ജനക മഹാരാജാവിന് സീതയെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഭൂമിപുത്രി എന്ന പേര് പോലും വരുന്നത്. അങ്ങനെ ഭൂമിദേവിയുടെ മകളായ ഭൂമിപുത്രിയായ സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ വിവാഹം കഴിക്കുന്നു. ഒപ്പം തന്നെ ലക്ഷ്മണന് ഊർമിള, ദശരഥ മഹാരാജാവിനെയൊക്കെ വരുത്തിയതിന് ശേഷം വിവാഹം ഗംഗേമായി നടക്കുന്നു. ശ്രുതകീർത്തിയെയും മാണ്ഡവിയെയും ഭരതശത്രുക്കന്മാർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സമംഗളം അവരുടെ വിവാഹങ്ങൾ, ആ സഹോദരങ്ങളുടെ, ദശരഥ മഹാരാജാവിൻ്റെ മക്കളുടെ, പ്രധാനമായിട്ടും ശ്രീരാമചന്ദ്രനും സീതയും എന്ന പോലെ, ലക്ഷ്മണന് ഊർമിള എന്ന പോലെ, ഭരതന് ശ്രുതകീർത്തിയും മാണ്ഡവി ശത്രുഘ്നും, അങ്ങനെ അവർ നല്ല സന്തോഷവാന്മാരായി കാലം കഴിച്ചു കൂട്ടി. ആ ഭാഗമാണ് ഇന്നത്തെ സീതാ സ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണമുര ചെയ്ത ബാലകന്മാരെ പോകമിഥിലാപുരിക്കു നാം കാലവും വൃഥാകളഞ്ഞിടുകയരുതല്ലു യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും ബുക്കുതാതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്ന് അവർ സത്വരം ചെന്നു മിഥിലാപുരമകമ്പുക്ക് മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചതെന്ന് കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്നിതോ പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച് ആചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂമാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനോ കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദേക സുന്ദരന്മാരാം ഇവർ ആര് എന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തി കേളൂ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോ വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തീടിന് വിശ്വസിച്ചാലും മമവാക്യം നീ നരപതേ വീരനാം ദശരഥൻ തന്നുട പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടയാകം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നീടിനേനിതുകാലം കാടകം ബുക്ക നേരം വന്നോരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു
സിദ്ധാശ്രമവും ബുക്കുയാഗം ആടൽ കൂടാതെ രക്ഷിച്ചിടിന വഴിപോലെ ശ്രീപാദാംബുജരജ സൃഷ്ടി കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കീടിന പരമേശ്വരമായ ചാപത്തെ കാണാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് നീയതു കട്ടിയിടേണ്. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ. സൽക്കാരയോഗ്യന്മാരാം രജപുത്രന്മാരെ കണ്ടുൾ കുരുന്നെങ്കിൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നോടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാരം നേരം ജനകനും കൗശികനോടും ചൊന്ന. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതുകുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനീശൻ വല്ലഭൻ ഇവൻ മമ നന്ദനയ്ക്കുന്നു നൂനം. എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവിതനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുക എന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ജാപമെടുത്തുകൊണ്ടുവന്നാർ. കണ്ടാ സഹസ്രമണി വിശ്രാതി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ വള്ളിയിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിന വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിന വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവൻ അതു കേട്ടു മന്ദമന്ദം പോയി ചെന്ന് നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചോ വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളും നേരമീരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കുകയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ട. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താൻ അല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ട. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി
നന്നായിച്ചമയിച്ച സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദമന്ദമന്നോജനേത്രമ്പിൽ സത്രഭോ വിനീതരായി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിന മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനുവേറ്റവും വിളങ്ങിന ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാൻ മാനവവീരൻ വാഴ്ത്തുന്നോരു മാനവവീരൻ വാഴുക നാശിയും ചൊല്ലിടിന അന്നരം വിശ്വാമിത്രൻ തന്നോടും ജനകനും വന്ദിച്ചു ചൊന്നാൻ ഇക്കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചീടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവ ആരേ